Good morning everyone. Today we can discuss about the net present value method, NPV method. So this net present value method is another example for a capital budgeting technique. It's a discounting capital budgeting technique. So first of all, we can go for a small introduction to the topic, that is net present value method. ഈ ഒരു വീഡിയോ ഒരു ചേഞ്ചിന് മലയാളത്തിൽ ചെയ്യാമെന്ന് കരുതുന്നു. സോ ഈ നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഡിസ്കൗണ്ടിങ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്കാണ്. ഈ ഡിസ്കൗണ്ടിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫ്യൂച്ചറിൽ കിട്ടിയേക്കാൻ സാധ്യതയുള്ള ബെനിഫിറ്റുകളുടെ പ്രസന്റ് വാല്യൂ നമ്മൾ കണ്ടെത്തുന്നു. അതാണ് ഡിസ്കൗണ്ടിങ് ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ. സോ the net present value method involves the discounting the future cash inflows into present values. അപ്പോൾ ക്വസ്റ്റ്യനിൽ സ്വാഭാവികമായിട്ടും ഒരു പ്രോജക്റ്റിൻ്റെ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് തന്നിട്ടുണ്ടാവും. ഭാവിയിൽ കിട്ടിയേക്കാൻ സാധ്യതയുള്ള ബെനിഫിറ്റുകൾ തന്നിട്ടുണ്ടാവും ഓരോ വർഷവും. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ദോസ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ്. ഭാവിയിൽ കിട്ടിയേക്കാൻ സാധ്യതയുള്ള ആ ബെനിഫിറ്റുകളുടെ ഇന്നത്തെ വില നമ്മൾ കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തും? അതുവേ ഈ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോകളെ ഒരു പർട്ടിക്കുലർ ഡിസ്കൗണ്ടിങ് റേറ്റ്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അത് ഉപയോഗിച്ച് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് ഈ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോകളുടെ പ്രസൻറ്റ് വാല്യൂകൾ നമ്മൾ കണ്ടെത്തും. അതുമാത്രം പോരാ എൻ പി വിക്ക്, അതേപോലെ തന്നെ നമ്മൾ ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂവും കണ്ടെത്തണം. അപ്പോൾ നമ്മൾ ക്യാഷ് ഇൻഫ്ലോകളുടെ പ്രസൻറ്റ് വാല്യൂ കണ്ടെത്തുന്നു, ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂവും കണ്ടെത്തുന്നു. ഇവ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എൻ പി വി എന്ന് പറഞ്ഞ വാല്യൂവിലേക്ക് നമ്മളെത്തുന്നു. ഏത് രണ്ടും, ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോകളുടെ പ്രസൻറ്റ് വാല്യൂവും ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എൻ പി വി എന്ന് പറഞ്ഞ വാല്യൂവിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ നമുക്കറിയാം, പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോവിനേക്കാളും കുറഞ്ഞ ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് ഡിസ്കൗണ്ട് ചെയ്താൽ കിട്ടുക. സോ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ വിൽ ബി റിഡ്യൂസ്ഡ് വാല്യൂ ആസ് വി ആർ ഡിസ്കൗണ്ടിങ് ദ ഫ്യൂച്ചർ വാല്യൂ. അതേസമയം പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോയോ, അത് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ത് തന്നെയാണോ അത് തന്നെയായിരിക്കും പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ക്യാഷ് ഇൻഫ്ലോ 100,000 രൂപയാണെങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 100,000 രൂപ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല അവിടെ. ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇന്ന് നമ്മൾ ചിലവാക്കുന്ന 30,000 രൂപയാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിൽ അതിൻ്റെ ഇന്നത്തെ വാല്യൂ 30,000 രൂപ തന്നെയാണ്. അതേസമയം 2 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 30,000 രൂപയായിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോയുടെ ഇന്നത്തെ വില നമ്മൾ കണ്ടെത്തണമെങ്കിൽ അതിനെ ഡിസ്കൗണ്ട് ചെയ്യണേ. സോ എൻ പി വി മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻവെസ്റ്റേഴ്സ് മെത്തേഡ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് സംഗതികൾ വെച്ചിട്ടാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാണുന്നത്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോയും പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും ഇവ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എൻ പി വിയിലേക്ക് എത്തുന്നു. എൻ പി വി മെത്തേഡിൻ്റെ മറ്റൊരു പേര് ഓർത്തു വെക്കുക, ഇൻവെസ്റ്റേഴ്സ് മെത്തേഡ്. ഇനി നമ്മൾ എങ്ങനെയാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നതിലേക്ക് പോവാം. കമ്പ്യൂട്ടേഷൻ പ്രൊസീജിയർ ഓഫ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ പ്രധാനമായിട്ടും 3 സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ എൻ പി വി വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതിലെ 1-ാമത്തെ സ്റ്റെപ്പ് ഡിറ്റർമിനേഷൻ ഓഫ് ഡിസ്കൗണ്ട് റേറ്റ്. നോർമലി ചോദ്യങ്ങളിൽ ആ ഒരു പർട്ടിക്കുലർ ഡിസ്കൗണ്ട് റേറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. പക്ഷേ എങ്ങനെയാണ് അങ്ങനെ ഒരു ഡിസ്കൗണ്ട് റേറ്റ് ഇതിലേക്ക് എത്തുക എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ടു ഡിസ്കൗണ്ട് എ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് ഇൻവെസ്റ്റർ എക്സ്പെക്ട് ഫ്രം ദ ഫേം ഇസ് ഡിറ്റർമൈൻഡ്. അതിനെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നോ ഡിസ്കൗണ്ട് റേറ്റ് എന്നോ വിളിക്കാം. അപ്പോൾ നോർമലി ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും ഡിസ്കൗണ്ട് റേറ്റ് എത്രയാണെന്നുള്ളത്. ഒരു കമ്പനി ഒരു ഡിസ്കൗണ്ട് റേറ്റ് എങ്ങനെ നിശ്ചയിക്കുന്നു എന്നുള്ളതിന് ഉള്ള ഉത്തരമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നോർമലി നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും നമ്മൾ ഒരു മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, 10% റേറ്റ് ഓഫ് റിട്ടേൺ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഇൻവെസ്റ്റർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം
മിനിമം ആ 10% റേറ്റിൽ എനിക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ ആ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് നിലനിൽക്കണമെങ്കിൽ, ഒരു ഇൻവെസ്റ്ററിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിലനിൽക്കണമെങ്കിൽ മിനിമം ഇത്ര ശതമാനം റേറ്റിലെങ്കിലും കിട്ടണം. ആ ഒരു ശതമാനമാണ് കോസ്റ്റ്. ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ്, അതിനെ വേണം നമ്മൾ ഡിസ്കൗണ്ട് റേറ്റായിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ. നോർമലി ഇറ്റ് വിൽ ബി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഈ ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോകളെ ഡിസ്കൗണ്ട് ചെയ്ത് പ്രസൻറ്റ് വാല്യൂ കണ്ടെത്തുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മളധികം വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് വിൽ ബി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, ഡിസ്കൗണ്ട് റേറ്റ് തന്നിട്ടുണ്ടാവും. രണ്ടാമത്തെ സ്റ്റെപ്പും മൂന്നാമത്തെ സ്റ്റെപ്പുമാണ് നമുക്ക് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേഷനിൽ ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ പറയുന്നത്? ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ക്യാഷ് ഔട്ട്ഫ്ലോ. നമുക്ക് നേരത്തെ നമ്മൾ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡൊക്കെ ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ക്യാഷ് ഇൻഫ്ലോകളുടെ പ്രസൻറ്റ് വാല്യൂ കണ്ടെത്തുന്നത് എന്നുള്ളത്. ടേബിൾ 1 ഉപയോഗിച്ച് നമ്മൾ ഡിസ്കൗണ്ടിങ് റേറ്റ് അതിൻ്റെ കറക്റ്റ് ഇയറിൽ വെച്ചിട്ട് നമ്മൾ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഉപയോഗിച്ച് ക്യാഷ് ഇൻഫ്ലോകളുടെ പ്രസൻറ്റ് വാല്യൂ നമ്മൾ കണ്ടെത്തി. പിന്നെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണോ അത് തന്നെയാണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് എൻ പി വി ആണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസും പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും കയ്യിലുണ്ടെങ്കിൽ അടുത്തത് അവയെ കമ്പയർ ചെയ്ത് നമ്മൾ അതിൻ്റെ കമ്പ്യൂട്ടേഷനാണ്. എൻ പി വി ഈസ് കാൽക്കുലേറ്റഡ് ബൈ സബ്സ്ട്രാക്ടിങ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ഫ്രം സം ഓഫ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു സം ഓഫ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ആ ഫോർമുലയും ശ്രദ്ധിക്കുക. നെറ്റ് പ്രസൻറ്റ് വാല്യൂ എങ്ങനെ കിട്ടുക? നമ്മൾ ഓരോ വർഷത്തെയും ക്യാഷ് ഇൻഫ്ലോകളുടെ പ്രസൻറ്റ് വാല്യൂവിനെ കണ്ടെത്തുന്നു, അവയെല്ലാം കൂടി നമ്മൾ കൂട്ടുന്നു, സം ഓഫ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. അപ്പോൾ നമുക്കൊരു തുക കിട്ടും. അതിൽ നിന്നും പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുക എത്രയാണോ അത് കുറയ്ക്കുക. വി വിൽ ഗെറ്റ് ദി നെറ്റ് പ്രസൻറ്റ് വാല്യൂ. നമ്മൾക്ക് ഒരു എന്താ പറയുക, ഈ എൻ പി വി മെത്തേഡിൻ്റെ ഒരു ഡിസിഷൻ റൂളിലേക്ക് പോകാം. എങ്ങനെയാണ് നമ്മൾ എൻ പി വി മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രൊജക്റ്റ് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്? നമ്മൾക്ക് ഒരു സിംഗിൾ പ്രൊജക്റ്റിൻ്റെ എൻ പി വിയെ കാൽക്കുലേറ്റ് ചെയ്യാൻ മറ്റും പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ആ ഒരു സിംഗിൾ പ്രൊജക്റ്റിൻ്റെ എൻ പി വി എത്രയാണെന്ന് കണ്ടുപിടിക്കുക. എൻ പി വി പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം ആ പ്രൊജക്റ്റിനെ, അത് പ്രോഫിറ്റബിൾ ആയിരിക്കും. ഇഫ് വി ആർ ഗെറ്റിംഗ് എ നെഗറ്റീവ് എൻ പി വി ദെൻ വി ഷുഡ് റിജക്ട് ദി പ്രോജക്റ്റ്. നമ്മൾക്കൊരു രണ്ട് പ്രൊജക്റ്റുകൾ തന്നിട്ട് അതിൻ്റെ ഇൻഫോർമേഷൻ തന്നിട്ട് അവയുടെ എൻ പി വി കണ്ടുപിടിച്ചിട്ട് അതിലെ മികച്ചത് ഏതാണെന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? രണ്ടിൻ്റെയും എൻ പി വി, രണ്ട് പ്രൊജക്റ്റുകളുടെ അല്ലെങ്കിൽ എത്ര പ്രൊജക്റ്റാണോ തന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെയും എൻ പി വി നമ്മൾ കണ്ടുപിടിക്കുക. ദ പ്രൊജക്റ്റ് ഹാവിങ് ഹയ്യസ്റ്റ് എൻ പി വി ഷുഡ് ബി സെലക്റ്റഡ്. ഏത് പ്രൊജക്റ്റിനാണോ കൂടുതൽ എൻ പി വി ഉള്ളത് അതിനെ നമ്മൾ തിരഞ്ഞെടുത്ത് സെലക്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ ഡിസ്കൗണ്ടിങ് ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ എൻ പി വി മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ടേബിളുകളാണ് ഈ ടേബിൾ 1 ടേബിൾ 2. ടേബിൾ 1 ആണ് നമ്മളൊരു 90% ഉപയോഗിക്കുക, ടേബിൾ 2 ചില സാഹചര്യങ്ങളിൽ മാത്രം. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ രണ്ട് ടേബിൾ ഉപയോഗിച്ചാണ് നമ്മൾ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്തതായി നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡിൻ്റെ അല്ലെങ്കിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണത്. ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. കമ്പ്യൂട്ട് ദ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഫോർ എ പ്രോജക്റ്റ് വിത്ത് ഫോളോയിങ് ഡീറ്റെയിൽസ്. നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 100,000, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10%. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടിങ് റേറ്റ് ആണ് ഈ തന്നിരിക്കുന്നത്, 10%. ഇൻഫ്ലോസ് ആസ് ഫോളോസ്. ഈ പ്രൊജക്റ്റിൽ നിന്നും നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള, ഫ്യൂച്ചറിൽ കിട്ടാൻ സാധ്യതയുള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇൻഫ്ലോസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഇയർ 55,000, സെക്കൻഡ് ഇയർ 80,000, തേർഡ് ഇയർ 15,000. സോ ദീസ് ആർ ദ ഇൻഫോർമേഷൻ ഗിവൺ ടു അസ്. നമുക്ക് ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനെ ചോദ്യം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ നമ്മളുടെ മുന്നിലേക്ക് വരേണ്ട സ്റ്റെപ്പുകൾ ഇതൊക്കെയാണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രൊസീജിയർ ഓഫ് എൻ പി വി, ഒന്നാമത്തെ സ്റ്റെപ്പ് ഡിസ്കൗണ്ടിങ് റേറ്റ് ഡിറ്റർമിനേഷനാണ്, അത് തന്നിട്ടുണ്ട് 10%. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ, അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ പടി. തേർഡ് സ്റ്റെപ്പ് എന്താണ്? സം ഓഫ് ദി പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ മൂന്ന് സ്റ്റെപ്പിലൂടെയാണ്
അപ്പോൾ ചോദ്യത്തിൽ തന്നെ 10% തന്ന കാരണം ഒന്നാമത്തെ സ്റ്റെപ്പ് ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ ഓഫ് ഡിസ്കൗണ്ടിങ് റേറ്റ് അത് തന്നിട്ടുണ്ട്. നമുക്ക് സൊല്യൂഷൻ പാർട്ടിലേക്ക് പോകാം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് ആദ്യം ഗിവൺ ഇൻഫോർമേഷൻസ് ഒന്ന് സ്റ്റേറ്റ് ചെയ്യാം. നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് 1 lakh, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിങ് റേറ്റ് തന്നിട്ടുണ്ട് 10%. അടുത്തത് രണ്ടാമത്തെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? കമ്പ്യൂട്ടേഷൻ ഓഫ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ. ടേബിൾ റെഫർ ദ ടേബിൾ 1. അപ്പോൾ നമ്മളിനി ഈ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ് ടേബിൾ 1 റെഫർ ചെയ്തുകൊണ്ട്. ടേബിൾ 1 റെഫർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫസ്റ്റ് ഇയറിൽ 55,000 ആണ് ഇൻഫ്ലോ, സെക്കൻഡ് ഇയറിൽ 80,000, തേർഡ് ഇയറിൽ 15,000. നമുക്കറിയാം ഡിസ്കൗണ്ടിങ് ഫാക്ടർ 10% ആണ്. അപ്പോൾ ഇവിടെ കുറച്ച് വാല്യൂസ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. 0.909, 0.826, 0.751. എങ്ങനെ ഇത് കിട്ടി? ബൈ റെഫറിങ് ദ ടേബിൾ 1. എങ്ങനെയാണ് ടേബിൾ റെഫർ ചെയ്യേണ്ടത്? ഡിസ്കൗണ്ടിങ് ഫാക്ടർ 10% ആണ്. അപ്പോൾ ഒന്നാമത്തെ വർഷം 10% ഡിസ്കൗണ്ട് ഫാക്ടറിലുള്ള വാല്യൂ ആണിത്. രണ്ടാമത്തെ വർഷം 10%ലുള്ള വാല്യൂ ആണ് ഇത്. മൂന്നാമത്തെ വർഷം 10% ഡിസ്കൗണ്ട് ഫാക്ടറിലുള്ള വാല്യൂ ആണിത്. നമുക്കൊന്ന് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. 0.909 എന്നുള്ള വാല്യൂ ഒന്നാമത്തെ വർഷമാണ്. ഒന്ന് ടേബിളിൽ നോക്കുക. ടേബിൾ 1 ആണ് റെഫർ ചെയ്യാൻ പറഞ്ഞത്. 10% ആണ് പറഞ്ഞത്. ഒന്നാമത്തെ വർഷം 0.909, രണ്ടാമത്തെ വർഷം 0.826, മൂന്നാമത്തെ വർഷം 10% എത്രയാണ്? 0.751. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സ് ഇത് കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഈ 55,000 ഫസ്റ്റ് ഇയറിലെ 55,000 പ്രസൻറ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ബൈ മൾട്ടിപ്ലൈയിങ് വിത്ത് ദിസ് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ 0.909. സോ 55,000 മൾട്ടിപ്ലൈഡ് വിത്ത് 0.909 യു വിൽ ഗെറ്റ് 49,995. 80,000 മൾട്ടിപ്ലൈഡ് വിത്ത് ദിസ് 0.826 യു വിൽ ഗെറ്റ് 66,080. ആൻഡ് 15,000 മൾട്ടിപ്ലൈഡ് വിത്ത് 0.751 യു വിൽ ഗെറ്റ് 11,265. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസിൻ്റെ എല്ലാം പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഫോർമുല എന്താണ്? സം ഓഫ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. സം ഓഫ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ, ക്യാഷ് ഇൻഫ്ലോകളുടെ പ്രസൻറ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, അതിൻ്റെ സമ്മ് നമ്മൾ കണ്ടുപിടിക്കണം. സം ഓഫ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എത്രയാണ്? ഇവ മൂന്നും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. വി വിൽ ഗെറ്റ് 1,27,340. അപ്പോൾ നമ്മൾ എൻ പി വിയുടെ ആദ്യത്തെ ഭാഗം കണ്ടുപിടിച്ചു മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതും പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതും എല്ലാം ഒന്ന് തന്നെയാണ്, 100,000. സോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് 1 lakh. സോ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു സം ഓഫ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ, 1,27,340 മൈനസ് 1 lakh ഇസ് ഈക്വൽ ടു 27,340. അതിൻ്റെ ഒരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇത് പോസിറ്റീവ് എൻ പി എ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് നല്ലതാണ്. അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. ദാറ്റ് ഈസ് പ്രോബ്ലം നമ്പർ 2. അസാപ് ലിമിറ്റഡ് ഈസ് കൺസിഡറിങ് ദ പർച്ചേസ് ഓഫ് എ മെഷീൻ. രണ്ട് മെഷീൻസ്, മെഷീൻ എ ആൻഡ് മെഷീൻ ബി, ആർ അവൈലബിൾ, ഈച്ച് ഹാവിങ് എ കോസ്റ്റ് ഓഫ് ₹50,000. അസാപ് ലിമിറ്റഡ് ഒരു മെഷീൻ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. രണ്ട് മെഷീനുകളുണ്ട് ഓപ്ഷൻസ് അവർക്ക് പർച്ചേസ് ചെയ്യാൻ. ഒന്നെങ്കിൽ മെഷീൻ എ പർച്ചേസ് ചെയ്യാം, മെഷീൻ ബി പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെയും വില ₹50,000. ഇൻ കമ്പയറിംഗ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ മെഷീൻ, അ 10% ഡിസ്കൗണ്ട് ഫാക്ടർ മേ ബി യൂസ്ഡ്. ഏണിംഗ് ഫ്രം ദ മെഷീൻസ് ആർ ഫോളോഡ്. അപ്പോൾ ഡിസ്കൗണ്ടിങ് ഫാക്ടർ എന്ന് പറയുന്നത് 10% നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഒരു മെഷീനിൽ നിന്നുള്ള ഏണിങ്സ് 5 വർഷത്തേനുള്ളത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഇയറിൽ മെഷീൻ എ 15,000, മെഷീൻ ബി 5,000. അങ്ങനെ 5 വർഷത്തെയും മെഷീൻ എയുടെ ഇൻകവും മെഷീൻ ബിയുടെ ഏണിങ്സും തന്നിട്ടുണ്ട്. കമ്പയർ ദ എൻ പി വി ഓഫ് ദ മെഷീൻ ആൻഡ് ഗീവ് യുവർ ഒപ്പീനിയൻ റിഗാർഡിംഗ് ദ സെലക്ഷൻ. ഇവ രണ്ടിൻ്റെയും എൻ പി വി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം കമ്പ്യൂട്ടേഷൻ ഓഫ് എൻ പി വി ഓഫ് മെഷീൻ എയിലേക്ക് പോവാം. കമ്പ്യൂട്ടേഷൻ ഓഫ് എൻ പി വി ഓഫ് മെഷീൻ എ. അപ്പോൾ ആദ്യം ഗിവൺ ഇൻഫോർമേഷൻ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. എന്തൊക്കെയാണ് ഗിവൺ ഇൻഫോർമേഷൻ? മെഷീൻ എയുടെ കോസ്റ്റ് തന്നിട്ടുണ്ട് 50,000. ഡിസ്കൗണ്ടിങ് ഫാക്ടർ നമുക്ക് 10% തന്നിട്ടുണ്ട്. അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മെഷീൻ എയുടെ ഫ്യൂച്ചർ ഏണിങ്സ് തന്നിട്ടുണ്ട്, അവയുടെ പ്രസൻറ്റ് വാല്യൂ ടേബിൾ 1 റെഫർ ചെയ്ത് കണ്ടുപിടിക്കണം.
ടേബിൾ വൺ റെഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക 10% ഡിസ്കൗണ്ടിങ് ഫാക്ടർ. അപ്പോൾ നമുക്ക് ഇത് മിഷൻ എയുടെ ഇൻഫ്ലോകളാണ് ഈ തന്നിരിക്കുന്നത്. പ്രസൻറ്റ് വാല്യൂ 0.909 മുതൽ 0.620 കിട്ടിയത് ടേബിൾ വണ്ണ് റെഫർ ചെയ്തിട്ടാണ്. ഒന്നാമത്തെ വർഷം 10% 9.09, രണ്ടാമത്തെ വർഷം 10% 8.26, സോറി 0.826. അങ്ങനെ നമ്മൾ അതിൻ്റെ എല്ലാം പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കണ്ടുപിടിച്ചു. സോ ഇൻഫ്ലോവും അതും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഓഫ് മെഷീൻ എ കിട്ടും. അടുത്തതെന്താണ്? ഫോർമുലയാണ്. നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു സം ഓഫ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. മെഷീൻ എയുടെ കാര്യമാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് സം ഓഫ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഇവയെല്ലാം കൂടി ആഡ് ചെയ്യണം. നമുക്ക് 65,375 കിട്ടും. ഇവയെല്ലാം കൂടി ആഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് 65,375. ദിസ് ഈസ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. വി ആർ കാൽക്കുലേറ്റിംഗ് ദ സം ഓഫ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. അപ്പോൾ നമുക്കിത് കിട്ടി. അടുത്തത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് തന്നെയാണ് 50,000. സോ ദ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് മെഷീൻ എ ഈസ് 65,375 മൈനസ് 50,000. നമുക്ക് 15,375 കിട്ടി. അടുത്തത് നമുക്ക് കാൽക്കുലേഷൻ ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് എൻ പി ഓഫ് മെഷീൻ ബി. അതിൻ്റെ ഇൻഫോർമേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് മെഷീൻ 50,000 ആണ്, ഡിസ്കൗണ്ട് ഫാക്ടർ 10 ആണ്. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് ദി പ്രസൻറ്റ് വാല്യൂ ഫ്യൂച്ചർ ഏണിങ്സ് ഓഫ് മെഷീൻ എ അല്ല, മെഷീൻ ബി ആണ് കണ്ടുപിടിക്കുന്നത്. റെഫറിംഗ് ടേബിൾ വൺ എങ്ങനെ വരും? ഇത് മെഷീൻ ബിയുടെ ഇൻഫ്ലോസ് ആണ്. അത് നമ്മൾ 10% എന്താ പറയുക, ടേബിൾ വണ്ണ് റെഫർ ചെയ്ത് നമ്മൾ 10% വാല്യൂസ് കണ്ടുപിടിച്ചു. 0.909 മുതൽ 0.620 വരെ. അപ്പോൾ നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ പ്രസൻറ്റ് വാല്യൂസ് കിട്ടും. നെറ്റ് പ്രസൻറ്റ് വാല്യൂ എങ്ങനെയാണ്? സം ഓഫ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. സം ഓഫ് ദി പ്രസൻറ്റ് വാല്യൂ, നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മെഷീൻ ബിയുടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിനെ സമ്മുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 58,050. ഇനി പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റമൊന്നുമില്ല, 50,000 തന്നെയാണ്. സോ എൻ പി വി സീക്വൽ ടു 58,015 മൈനസ് 50,000, മൊത്തം 8,015 കിട്ടും. നമുക്കപ്പോൾ സെലക്ട് ചെയ്യണം. സിൻസ് എൻ പി വി ഓഫ് മെഷീൻ എ ഈസ് ഗ്രേറ്റർ ദാൻ എൻ പി വി ഓഫ് മെഷീൻ ബി, മെഷീൻ എ വിൽ ബി പ്രോഫിറ്റബിൾ. മെഷീൻ എയുടെ എൻ പി വി എന്ന് പറയുന്നത് മെഷീൻ ബിയുടെ എൻ പി വിനേക്കാളും കൂടുതലായതുകൊണ്ട് തന്നെ മെഷീൻ എ ആയിരിക്കും കൂടുതൽ പ്രോഫിറ്റബിൾ എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നമ്മളെത്തി. സോ രണ്ട് പ്രൊജക്റ്റുകളോ ഇനി മൂന്നോ നാലോ പ്രൊജക്റ്റുകൾ തന്നോട്ടെ, നമ്മളെല്ലാത്തിൻ്റെയും എൻ പി വി ഇതേപോലെ കണ്ടുപിടിച്ചിട്ട് അതിലെ ഏറ്റവും ഉയർന്ന എൻ പി വി ഏതോ അത് മികച്ചത് എന്ന് പറയണം. അടുത്തത് വേറൊരു ചോദ്യമാണ്, പ്രാക്ടീസ് പ്രോബ്ലം നമ്പർ 3. കാൽക്കുലേറ്റ് ദി നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എ പ്രൊജക്ട് വിച്ച് കോസ്റ്റ് 30,000 ആൻഡ് ഹാവിംഗ് ആൻ ഇൻഫ്ലോ ഓഫ് റുപ്പീസ് 10,000 പെർ ആനം ഫോർ 4 years, ഡിസ്കൗണ്ടിങ് റേറ്റ് അറ്റ് 10%. ഈ ചോദ്യത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലങ്ങളിലൊക്കെ ഇൻഫ്ലോകൾ എന്ന് പറയുന്നത് ഓരോ വർഷവും ഡിഫറൻ്റ് ആയിരുന്നു, ഇൻഫ്ലോ ഡിഫറൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ടേബിൾ വണ്ണ് റെഫർ ചെയ്തിട്ട് അതിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടറൊക്കെ കണ്ടുപിടിച്ചു. ഈ ക്വസ്റ്റ്യനിൽ നിന്ന് ശ്രദ്ധിക്കുക, കാൽക്കുലേറ്റ് ദ എൻ പി വി ഓഫ് എ പ്രോജക്ട് വിത്ത് കോസ്റ്റ് 30,000 ആൻഡ് ഹാവിംഗ് ആൻ ഇൻഫ്ലോ ഓഫ് റുപ്പീസ് 10,000 പെർ ആനം ഫോർ 4 years. 4 വർഷത്തേനും വാർഷിക വരുമാനം 10,000 ആണ്. സോ ദാറ്റ് മീൻസ് ദ ക്യാഷ് ഇൻഫ്ലോ ഈസ് ഈക്വൽ, ഡിസ്കൗണ്ടിങ് റേറ്റ് 10%. നമുക്ക് സാധാരണ രീതിയിൽ എൻ പി വി എന്ന് കണ്ടുപിടിക്കാം. ഗിവൺ ഇൻഫോർമേഷൻസ് ആദ്യം എഴുതാം. ഇനീഷ്യൽ കോസ്റ്റ് 30,000, ഡിസ്കൗണ്ടിങ് റേറ്റ് 10%. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ റെഫറിംഗ് ടേബിൾ വൺ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 10,000 രൂപയുടെ പ്രസൻറ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. ഫസ്റ്റ് ഇയറിൽ 10,000 ആണ് ഇൻഫ്ലോ, സെക്കൻഡ് ഇയറിൽ 10,000, തേർഡ് ഇയർ 10,000, ഫോർത്ത് ഇയർ 10,000. പക്ഷേ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ മാറുന്നുണ്ട്. ഒന്നാമത്തെ വർഷം നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള 10,000 ഇന്ന് 9,090 ഉള്ളൂ. രണ്ടാമത്തെ വർഷം കിട്ടുന്ന 10,000 രൂപയ്ക്ക് ആക്ച്വലി ഇന്ന് 8,260 ഉള്ളൂ. ഇതെങ്ങനെ കിട്ടി? നമ്മൾ ഒന്നാമത്തെ വർഷം 10% 0.909 ആണ്, രണ്ടാമത്തെ വർഷം 10% 0.826 ആണ്. വൈൽ റെഫറിങ് ദ ടേബിൾ വൺ യു വിൽ ഗെറ്റ് ദോസ് വാല്യൂ. മൂന്നാമത്തെ വർഷം 10% 0.751 ആണ്. നാലാമത്തെ വർഷം 10% 0.683 ആണ്. റെഫ് ടേബിൾ വണ്ണ് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ഈ വാല്യൂസ് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുക, യു വിൽ ഗെറ്റ് ദീസ് വാല്യൂസ്. അടുത്ത നെറ്റ് പ്രസൻറ്റ് വാല്യൂവിൻ്റെ ഫോർമുല എന്താണ്? സം ഓഫ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. സം ഓഫ് ദി പ്രസൻറ്റ് വാല്യൂ നമ്മളിതിൻ്റെ സമ്മ് കാണണം. പ്രസൻറ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു ടേബിൾ വൺ റെഫർ ചെയ്ത്. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 31,690 കിട്ടും. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 30,000 തന്നെയാണ്.
സോ നെറ്റ് പ്രസൻറ്റ് വാല്യൂസ് ഈക്വൽ ടു 31,690 മൈനസ് 30,000 യു വിൽ ഗെറ്റ് 1,690. ഈ രീതിയിൽ നമ്മൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾട്ടർനേറ്റീവ് സിമ്പിൾ മെത്തേഡ് വെൻ ക്യാഷ് ഇൻഫ്ലോ ആർ ഈക്വൽ. ഈ സെയിം ചോദ്യം തന്നെ നമുക്കറിയാം, എൻ പി വി ഓഫ് എ പ്രൊജക്റ്റ് കോസ്റ്റ് 30,000 ആൻഡ് ഹാവിംഗ് എൻ ഇൻഫ്ലോ ഓഫ് 10,000 പെർ ആനം ഫോർ 4 years, ഡിസ്കൗണ്ടിങ് റേറ്റ് 10%. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ ക്യാഷ് ഇൻഫ്ലോ ആർ ഈക്വൽ ആണ്, 4 വർഷവും 10,000 ആണ്. അപ്പോൾ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് സിമ്പിൾ മെത്തേഡ് യൂസ് ചെയ്യാം യൂസിങ് ദിസ് ടേബിൾ 2. അതാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക, വളരെ എളുപ്പമാണ് നമുക്ക് എൻ പി വി കാൽക്കുലേറ്റ് ചെയ്യാൻ. എപ്പോൾ ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ആകുന്ന സമയം നമുക്ക് ടേബിൾ 2 യൂസ് ചെയ്യാം. വളരെ എളുപ്പം നമുക്ക് എൻ പി വി കണ്ടുപിടിക്കാം. ആദ്യം ഇൻഫോർമേഷൻസ് തന്നിരിക്കുന്നത് എഴുതാം. ഇനീഷ്യൽ കോസ്റ്റ് യൂസ് ഈക്വൽ ടു 30,000, ഡിസ്കൗണ്ട് റേറ്റ് 10%. ഇത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അടുത്തത് റെഫറിംഗ് ടേബിൾ 2, ഡിസ്കൗണ്ടിങ് റേറ്റ് 10%, ഫോർത്ത് ഇയർ. നമുക്കറിയാം 4 വർഷത്തേനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഓക്കെ, 4 വർഷവും 10%. അപ്പോൾ റെഫർ ടേബിൾ 2. ടേബിൾ 2 നമുക്ക് റെഫർ ചെയ്ത് നോക്കാം. 4 വർഷവും 10%. സോ 10%ൽ 4ാമത്തെ വർഷം എത്രയാണ് വരുന്നത്? 3.170. ഇവിടെ വർഷം 4, 10% എന്ന് പറഞ്ഞാൽ 3.170 അല്ലേ. 3.170. സോ റെഫറിംഗ് ടേബിൾ 2 വാല്യൂ 10% ഫോർത്ത് ഇയർ എന്ന് പറയുന്നത് എത്രയാണ്? 3.170 ആണ്. ഇനി നമുക്ക് നേരെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ, നമുക്ക് ഓരോ 10,000 അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നെറ്റ് പ്രസൻറ്റ് വാല്യൂ, സം ഓഫ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ സം ഓഫ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. 3.170 ഇൻടു 10,000. 10,000 എന്ന് പറയുന്നത് നമ്മളുടെ ക്യാഷ് ഇൻഫ്ലോ ആണ്, അത് എല്ലാ വർഷവും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആനുറ്റി ടേബിൾ 3 ടേബിൾ 2 യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ച വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ഒറ്റയടിക്ക് തന്നെ സം ഓഫ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടും, 31,700. അടുത്ത സ്റ്റെപ്പ് എന്താണ്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 30,000 തന്നെയാണ്. സോ എൻ പി വി ഈസ് ഈക്വൽ ടു 31,700 മൈനസ് 30,000, ദാറ്റ് ഈസ് 1,700. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് മെത്തേഡിലൂടെ ഈ സെയിം പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിലെ എളുപ്പം എന്തായിരുന്നു എന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ ഒരു മെത്തേഡിൽ നോക്കുക, നമ്മൾ റെഫർ ടേബിൾ 1 റെഫർ ചെയ്തു. അപ്പോൾ നമ്മൾ ഓരോ ഇൻഫ്ലോയുടെയും ഓരോ ടേബിൾ വണ്ണിൽ പോയി നമ്മൾ അതിൻ്റെ 0.909 ഇതെല്ലാം കൂടി കണ്ടുപിടിച്ച് നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോകൾ കണ്ടുപിടിച്ച് അതിനെ കൂട്ടി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ 31,690 എന്നുള്ള വാല്യൂ കിട്ടിയത്. ഓക്കെ, അതേസമയം ഈ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഈ ഒരു ആഡ് ചെയ്ത് ഈ നമ്പറിലേക്ക്, ഈ സം ഓഫ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും ടേബിൾ 2 റെഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതാണ് 3.170 എന്നുള്ള വാല്യൂ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അത് മൾട്ടിപ്ലൈഡ് വിത്ത് ദി ആനുവൽ ഇൻഫ്ലോ 10,000, വിൽ ഗെറ്റ് 31,700. ചെറിയൊരു വാല്യൂ വ്യത്യാസം വരും, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. നോക്കുക, 31,690 പകരം 31,700, 10 വ്യത്യാസം വരുന്നുണ്ട്. എൻ പി വിയിലും അത് നിഴലിക്കും. എൻ പി വി ഈസ് ഈക്വൽ ടു 1,690 എന്നുള്ളതിന് പകരം 1,700 ആണ് കിട്ടിയിരിക്കുന്നത്, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ്, ടേബിൾ 2 റെഫർ ചെയ്യുന്ന ഈ മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി വെൻ ദി ക്യാഷ് ഇൻഫ്ലോസ് ആർ ഈക്വൽ. സോ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു പീപ്പിൾ. താങ്ക് യു.